ഗൈസ് ഞാൻ ദോസ്തി റഫീഖ് മഹാരാജ ഗോൾഡ് ഡയമണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ഉണ്ട്. സ്റ്റോൺ വെച്ചിട്ട് വിത്തൗട്ട് സ്റ്റോണിലും ഒക്കെ വരുന്ന അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ ഒരു പവനിൽ വരുന്ന ഹാൻഡ് സെറ്റ്, കൈമേലാഞ്ചി ഉണ്ടല്ലോ നമ്മൾ വെഡിങ് പാർട്ടികൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് സെറ്റിൻ്റെയും അഡാറ് കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, കാരണം ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസാണ് നമ്മൾ ഓരോ വീഡിയോസിലും ഡെയിലി ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും അപ്ഡേറ്റ് ഉണ്ടാവും, ഒറ്റ ദിവസം പോലും നമ്മൾ വീഡിയോ ഇടാതിരിക്കാറില്ല. മാക്സിമം വെറൈറ്റി കളക്ഷൻസും റീ സ്റ്റോക്ക് കാണിക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്കേ കാണിക്കാറുള്ളൂ, മിക്കവാറും വെറൈറ്റി വെറൈറ്റി വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡെയിലി അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ടിക്ടോക്ക്, നമ്മുടെ ഷാർജയിലെ കളക്ഷൻസ് എല്ലാം ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോണ്ടസ്റ്റുകൾ, വീക്കിലി കോണ്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കോണ്ടസ്റ്റിലും വിന്നർ ആവുന്നവർക്ക് ഒരു ഡയമണ്ട് റിംഗ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പോയിട്ട് അതിലൊക്കെ ജോയിൻ ചെയ്യുക, സമ്മാനമൊക്കെ വാരിക്കൂട്ടുക. ഓക്കെ, അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യമൊക്കെ പറയാം. പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഷാർജയിലെ സഫാരി മാളിനുള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ പരിചയക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഒരു ഷോപ്പ് ലൈറ്റ് വെയിറ്റ് ഇങ്ങനെയൊക്കെയുള്ള കളക്ഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അതുപോലെ സെലക്റ്റഡ് ഐറ്റത്തിന് സീറോ മേക്കിംഗ് ചാർജിൽ, മേക്കിംഗ് ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് അസെറ്റായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് നല്ല അഡാറ് കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വെഡിങ് പാർട്ടികൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ചെയ്യുക, റേറ്റ് ബ്ലോക്ക് ചെയ്യുക, റേറ്റ് ഇങ്ങനെ കൂടി കുറഞ്ഞ് കൂടി കുറഞ്ഞ് നല്ല ഹൈ ലെവലിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അഡ്വാൻസ് ചെയ്യുക, നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് റേറ്റ് കൂടാണെങ്കിൽ ഒരു ടെൻഷനും അടിക്കേണ്ട, ഇനി കുറയാണെങ്കിൽ ആ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പഴയ ഗോൾഡ്, പണയത്തിലിരിക്കുന്ന ഗോൾഡ്, എവിടെയാണോ നിങ്ങളുടെ ഗോൾഡ് ഇരിക്കുന്നത് അവിടെ വന്ന് നമുക്ക് എടുത്ത് വിൽക്കാനായിട്ട് മഹാരാജ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താഴെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഷോപ്പിലെ നമ്പറുണ്ട്, ഓൺലൈൻ നമ്പറുണ്ട്. ഏത് നമ്പറിൽ വിളിച്ചാലും അവർ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരും, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അത് വന്നിട്ട് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഓൺലൈൻ ത്രൂ ഓൾ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നേരെ ഡീറ്റെയിൽസിലേക്ക് പോകണം, നല്ല അടിപൊളിയായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷനിലേക്ക്. കേരളത്തിലെ നമ്പർ വൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജ്വല്ലറി ആയ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ലൈറ്റ് വെയ്റ്റ് എലഗന്റ് ഡിസൈൻസിലുള്ള കിടലൻ വെഡിംഗ് കളക്ഷൻസുകൾ, 100,000 രൂപയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ മഹാരാജയുടെ മാത്രം പ്രത്യേകതയാണ്. 9,000 രൂപയിൽ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ഡയമണ്ട് നെക്ലസുകൾ വേറെ എവിടെ കിട്ടും? ഇവയെല്ലാം തന്നെയാണ് മഹാരാജയെ എന്നും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ സ്വർണാഭരണശാല. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഫസ്റ്റ് തന്നെ വരുന്നു 3 ഗ്രാം പ്ലസ്സിലെ 3,950, ഏകദേശം ഒരു 4 ഗ്രാം 4 ഗ്രാംസിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ആണ്. ഇത് കണ്ടൊരു ബോൾസ് വന്നിട്ട് നല്ല ഭംഗി തന്നെ വരുന്നതാണ്. ഇതാ ഇങ്ങനെ നമുക്ക് വെയർ ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവർക്കടി ഞാൻ കാണിച്ചിട്ടുണ്ട്, അതായത് കണ്ടത് എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ലെങ്ത്ത്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, അതല്ല ഇനി വലിയവർക്കാകുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ. അപ്പോൾ ഏജ് ഡിഫറൻസ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്, ബോൾസ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് രീതിയിലാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ കാണിച്ചു, അതുപോലെ തന്നെ ബോൾസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു 4 ഗ്രാം സംതിങ് ആണ്, 4,280 ആട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് അടുത്തത് വരുന്ന കാണിച്ചു തരാം. ഇതായത് നോക്കി, സെൻറ്ററിലായിട്ടാണ് ഈ ബോൾസ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4 ഗ്രാം സംതിങ് ആണ്, 4,490, അതായത് ഒരു 4.5 ഗ്രാം വെയിറ്റിലാട്ടോ ഇത് വരുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ 1 by 1 ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതായത് നോക്ക്, അടുത്ത വരുന്നത് ഏകദേശം ഒരു 4,360, 4 ഗ്രാം സംതിങ്ങിൽ തന്നെയാണ് ഇതും വരുന്നത്. ഇനി അടുത്തൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ടോ 4,230, 4 ഗ്രാം സംതിങ്. തന്നെ ബോൾസുകൾ ഡിഫറെൻ്റ് ആയിട്ട് ഇതാ ഈ ഒരു ബോൾ നോക്കി, ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോൾസ് ആണ്. അതിൽ റോസ് ഗോൾഡൊക്കെ വരുന്നുണ്ട്, മിക്സ് ആയിട്ടാണ്, റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ്, യെല്ലോ ഗോൾഡ്. 4 ഗ്രാം സംതിങ്, 4,920, ഒരു 5 ഗ്രാം അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. ഇതാ നല്ല ഭംഗിയുള്ള 3 ബോൾസ് വന്നേക്ക് നോക്കി, എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനത്തെ ഒരു
വർക്ക്, നല്ല ഫിനിഷിങ് വർക്കാണ്, നല്ല ട്രെൻഡായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ബോൾസാട്ടോ. അത് 4 gram സംതിങ് 4.5 gram 4600 ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 3 balls വരുന്നതിൻ്റെ വെയിറ്റ് 4600 അതായത് നോക്കിയേ. അടുത്തത് 3950 4 gram അടുപ്പിച്ച് തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെയൊക്കെ വെയിറ്റുകൾ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് ഞാനിങ്ങനെ എടുത്തു വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ ഓൺലൈൻ ഡെലിവറി ഉണ്ട് കേട്ടോ. ഇത് അതുപോലെ നോക്കി ഇത് പല പല ബ്രാഞ്ചുകളിലേക്ക് ആയിരിക്കട്ടെ പോവുക. പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് വീഡിയോസ് കണ്ടിട്ട് കുറേ മാസങ്ങൾക്ക് ശേഷം വന്നിട്ടൊക്കെ നമ്മൾ ഇത് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഐറ്റം സ്റ്റോക്കിൽ ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. എക്സിബിഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ട് വരുന്ന കേട്ടോ. പുറത്തുനിന്ന് വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഇതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ ഇറങ്ങാം കേട്ടോ. ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഇതേപോലെ ഐറ്റം കിട്ടിയില്ല എന്നൊക്കെ പരാതിയുണ്ട്. അത് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെയിലാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് എൻക്വയറി നടത്തിയിട്ടൊക്കെ ലോങ് എന്നുള്ളവർ വരിക. അതായത് നമുക്ക് 4 gram സംതിങ് 4280 ആട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത സെക്ഷൻ കാണിച്ചു തരാം. ഇത് അടുത്ത വരുന്ന ഓക്കെ ഒരു കുഞ്ഞു ബോളാട്ടോ സെൻട്രലായിട്ട് വരുന്നത്. 4 gram സംതിങ് 4180 ആട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 4 gram 180 milli. അടുത്ത നോക്കി ഒരു 3 ball വരുന്നത്. അത് 4130 ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. 4 gram 130 milli. ഒരുപാട് കളക്ഷൻസ് ബോൾസുകൾ തമ്മിൽ വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. അതായത് ഈ ബോൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നോക്കി 4750, അതായത് ഏകദേശം ഒരു 5 gram അടുത്ത് വെയിറ്റ് വരുന്നതാണ് കേട്ടോ. അതായത് ഇനി കുറേ റോസ് ഗോൾഡിൽ വരുന്ന ടൈപ്പ് ആട്ടോ വരുന്നത്. ഇത് കണ്ടോ റോസ് ഗോൾഡിൽ വരുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് 5890, 6 gram അടുത്താട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഐറ്റം വരുന്നതാണ്. അതും 6600, 6.5 gram ആട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആട്ടോ. അതായത് നോക്ക് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 6750 ആണ് ഈ മൂന്നാമത്തെ വെയിറ്റ് വരുന്നത് കേട്ടോ. റോസ് ഗോൾഡ്, യെല്ലോ ഗോൾഡ്, അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡും കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കളക്ഷൻസൊക്കെ വരുന്നത്. ഇത് 5670 കേട്ടോ, 5 gram സംതിങ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പത്രവായന പോലെ ആയിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ചിട്ട് ഇരുന്ന് പറയണ കേട്ടോ. ഇത് 6 gram സംതിങ് ആണ്, 6 gram സംതിങ് 6850 കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയാൽ ഈ റോസ് ഗോൾഡ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചില പ്രായമായവർക്കൊക്കെ ഈ റോസ് ഗോൾഡ് കാണുമ്പോഴത്തേക്ക് ഇഷ്ടമാവില്ല, അത് ഗോൾഡാണോ അങ്ങനെയുള്ള ഉണ്ട്. പക്ഷേ ഇതിൽ ഒരിക്കലും അതുപോലെ ഈ റോഡിയം വർക്ക് അത് നമുക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കുമ്പോൾ നമുക്ക് ഗോൾഡ് വെയിറ്റ് കുറയോ എന്ന് ഡൗട്ട് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഗോൾഡ് വെയിറ്റ് ഒന്നും കുറയില്ല. ജസ്റ്റ് റോഡിയം പോളിഷ് കൊടുത്തിരിക്കുന്നതാണ്, അതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഗോൾഡ് വെയിറ്റിൽ ഒട്ടും തന്നെ കുറവ് വരില്ല കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4 gram സംതിങ് 4640 ആട്ടോ ഈ വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് നോക്കിയേ 5800 കേട്ടോ ഇത്. 6 gram അടുപ്പിച്ചാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അടുത്ത വരുന്ന നോക്കി 5980, 6 gram അടുപ്പിച്ച് വരുന്നതാണ്. ഞാൻ ഇതിൻ്റെ എല്ലാം വെയിറ്റ് പറയുന്ന ഓരോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് പിന്നെ നിങ്ങൾ കമൻസിലൂടെ ചോദിക്കണം, പിന്നെ കോൾ ചെയ്ത് വെയിറ്റ് അറിയാൻ നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഒറ്റ ഇതിൽ കാണിച്ച് പോയാൽ മതി, പക്ഷേ വെയിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇത് നോക്കി തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ, നല്ല ഭംഗിയുള്ള ബോൾസാട്ടോ അതിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൻ്റെ വെയിറ്റ് ആണെങ്കിൽ വളരെ കുറഞ്ഞ വെയിറ്റ്, 5 gram സംതിങ് 5290 വെയിറ്റ് വരുന്നുള്ളൂ. ഒന്നും പറയാനല്ല മക്കളെ, അടിപൊളി കളക്ഷൻസ് ആണ്. ഇതിൻ്റെയൊക്കെ ബോൾസുകൾ തമ്മിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 5890 കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ വരുന്ന റോസ് ഗോൾഡിൽ വരുന്ന കുറേ കളക്ഷൻസ് ആണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരെണ്ണം കൂടി വരുന്നുണ്ട്, 4 gram സംതിങ് തന്നെ 4280 കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ട് ഈ കളക്ഷൻസ്, അടിപൊളി കളക്ഷൻ അല്ലേ. ഇനി അതുപോലെ ഇച്ചിരി സ്റ്റോൺ വെച്ചിട്ടുള്ള കളക്ഷൻ കാണിച്ചു കേട്ടോ. അതായത് നോക്കിയേ, അതായത് നോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല കളർ സ്റ്റോൺസ് വെച്ചിട്ട് 4 gram സംതിങ് 4610 ആണ്
ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ഡിസൈൻസ് നല്ല ഭംഗിയിൽ തന്നെ സ്റ്റോൺസ് വെച്ചിട്ട് സ്റ്റാർ ഡിസൈൻസ് വരുന്നതാണ്. 6 ഗ്രാം + 6 630 കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബട്ടർഫ്ലൈ വരുന്നുണ്ട്. അതുപോലെ ഒരു സ്ക്വയർ ഡിസൈനും കൂടി ഒരു പവനിലാണ്. 8 410 കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. പിന്നതായത് നോക്കിയ ഒരു ബട്ടർഫ്ലൈ നല്ല ഭംഗി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും ഒരു പവനിലാണ്. 8 450 കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആട്ടോ ഞാൻ ഈ കാണിച്ചത്. ഇനി ഞാൻ ഹാൻഡ്സെറ്റ് കാണിച്ചു തരാം. ഇതാ അടുത്ത ഹാൻഡ്സെറ്റ് വരുന്നുണ്ടോ. ഇവിടെ റിംഗ് അല്ല വരുന്നത്, ഇങ്ങനൊരു ചെയിനാണ് വരുന്നത്. ആ ചെയിനിൽ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ്. ഇതാ നോക്ക്, ഒരു നല്ല ഫ്ലവർ ഡിസൈൻ വരുന്നത്. അത് ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മുടെ കയ്യിൽ വേറെ. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 7 ഗ്രാം + 7920 ആട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഒരു പവനിലടുത്ത് നിൽക്കുന്ന അടിപൊളിയായിട്ടുള്ള ഹാൻഡ്സെറ്റാണ്. ഇനി അതിൻ്റെ വേറെ ബോക്സ് ചെയിൻ, ഇതിൻ്റെ വി ചെയിനാണ് വന്നിരിക്കുന്നത്. അടുത്തത് ബോക്സ് ചെയിനിൽ വരുന്ന കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലവറാണ് വ്യത്യാസമായിട്ട് വരുന്നത്. ഇതിൻ്റെ വെയിറ്റും 7 ഗ്രാം + 7130 ആണോ അതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതാ റിംഗ് ആയിട്ട് വേണ്ടവർക്ക് റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഡിസൈൻസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ ഫ്ലവർ ഡിസൈൻ ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗി തന്നെ വരുന്നതാണ്. 8 530 8 ഗ്രാം + ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. ഇനി നല്ല അടിപൊളിയായിട്ടുള്ള, ഇതിപ്പോൾ സ്റ്റോൺ ഇല്ലാത്തതാണ് കാണിച്ചത്. ഇനി സ്റ്റോൺ വെച്ചിട്ടുള്ള കാണിച്ചു തരാട്ടോ ഞാൻ. അതായത് നോക്കിയേ, ഇതിലും ദാ ഈ ഒരു ചെയിൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ടാണ് ദാ ഹാർട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വൈറ്റ് സ്റ്റോണും യെല്ലോ പോളിഷിലും, ഇത് കണ്ടോ യെല്ലോ പോളിഷിൽ വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സിൽവർ കളർ കൊടുത്തേക്കുന്നുണ്ട്, അവിടെ സിൽവറും ഇവിടെ യെല്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9 ഗ്രാം + 9380 ആട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. ഇത് കണ്ടോ ഈ ഫ്ലവർ ഡിസൈൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9 ഗ്രാം സംതിങ് തന്നെ 9 ഗ്രാം സംതിങ്ങിലാണ് ഈ രണ്ട് ഹാൻഡ്സെറ്റും വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻസിലാണ് വരുന്നത്. വെഡിങ് പാർട്ടികൾക്ക് ആപ്റ്റായിട്ടാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ആഫ്റ്റർ മാരേജൊക്കെ ചിലപ്പോൾ മാരേജിന് എടുക്കാൻ പറ്റാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് അബായയും അതുപോലെ തന്നെ സൽവാറിൻ്റെയും ലാച്ചയുടെയൊക്കെ കൂടെ നമുക്കൊരു ജസ്റ്റ് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ഓർണമെൻറ്റ്സ് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റംസൊക്കെ മേടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കളക്ഷൻ. ഇത് ഞാൻ വേറൊരു ഐറ്റം കൂടി, ഞാൻ ഇൻട്രോയിൽ പറയാത്തൊരു ഐറ്റം കൂടി ഇവിടെ ഇരിക്കേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കൊന്തമാലയാണെന്നാണോ വിചാരിക്കുന്നത്? ഇത് കൊന്തമാലയല്ല, കൊന്ത ബ്രേസ്ലെറ്റ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ ഇട്ട പേരാണ്. നമ്മൾ കൊന്തമാല വാങ്ങിക്കുന്നത് പോലെ തന്നെ ഇറ്റാലിയൻ രീതിയിൽ വരുന്ന ഇതൊക്കെ ഇത് ബ്രേസ്ലെറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാതുണ്ടോ. ബ്രേസ്ലെറ്റാണ്. അതാ ഈ ഒരു കൊന്ത ഉണ്ടോ, ഇത് ഹാങ് ചെയ്ത് കിടക്കും. ഇതിൻ്റെ വെയിറ്റ് 3 ഗ്രാം + ആണ്. 3720. ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ കയ്യിലിടണം മക്കളെ. ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അങ്ങനെ പോകാം. വെറുതെ ആഗ്രഹങ്ങൾ അടക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് ആരും നമുക്കതൊന്നും സാധിച്ചു തരാൻ പോകുന്നില്ല. നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ ഹാപ്പി ആക്കണം. ആരും വന്നിട്ട് നിങ്ങൾ ഹാപ്പി ആണോന്ന് ചോദിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി നടക്കുക. ഫസ്റ്റ് സാലറി കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ, ഫസ്റ്റ് സാലറി ആവണമെന്നില്ല കേട്ടോ, സാലറിയൊക്കെ കിട്ടുമ്പോൾ വന്നിട്ട് വളരെ കുറഞ്ഞ എമൗണ്ട് ഇതിനൊക്കെ വരത്തുള്ളൂ. ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിടുക, ആഗ്രഹം തീർക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അതായത് നോക്കുക, അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒരു 3-4 പീസ് ആട്ടോ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു 10 പേര് വന്നിട്ട് ഇത് വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഞാൻ അതുകൂടി പറയാട്ടോ, 4 പീസേ വന്നിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് ഡിലേ ഉണ്ടാവും, പെട്ടെന്നൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. റെയർ പീസുകളാണ്. പിന്നെ ഈ ഒരു കൊന്ത ടൈപ്പിൽ വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കിട്ടിയ ഐറ്റം ഫുൾ എടുത്തതാട്ടോ. കാരണം ഇതിന് അത്യാവശ്യം എൻക്വയറി വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് എടുത്തേക്കുന്ന കേട്ടോ. ഇതുണ്ടോ, എങ്ങനെയുണ്ട് കളക്ഷൻസ്? കമൻറ്റ് ചെയ്യണോ കേട്ടോ. ഇതിൻ്റെയൊക്കെ വെയിറ്റ് 3 ഗ്രാം + ആട്ടോ. 3 670, 3 650, 580, അതുപോലെ 3 720. ആ ഒരു വെയിറ്റിലൊക്കെ ആട്ടോ വരുന്നത്. മൾട്ടി കളറിലാണ്. വൈറ്റ് ഗോൾഡ്, യെല്ലോ ഗോൾഡ്, റോസ് ഗോൾഡ് ഒക്കെ മിക്സ് ചെയ്ത ബോൾസിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.